ഹലോ ഫ്രണ്ട്സ്, ടോപ് സ്റ്റൈലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് സിർക്ക എന്ന ഒരു ടെക്സർ കുട്ടി വെച്ച് അടിപൊളി ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു കരിങ്കല്ലിൻ്റെ ഫിനിഷിങ്ങിലേക്കാണ് ടെക്സർ കുട്ടി വെച്ച് നമ്മൾ കൊണ്ടുവരുന്നത്. കാരണം വീഡിയോ മുഴുവനായി കാണണം, നിങ്ങൾ സ്കിപ്പ് ചെയ്തു പോയാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകില്ല. നമുക്ക് ആദ്യം ഈ സിർക്കയുടെ ടെക്സർ കുട്ടി ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിന് കൂടുതൽ വിവരം കാര്യങ്ങളൊക്കെ അറിയണം, ഇതിൻ്റെ കമ്പനിയുടെ മാനേജർ നമ്പറും ഞാൻ ഇതിൽ വെക്കുന്നതാണ്. ഇതാണ് നമ്മുടെ സിർക്ക കുട്ടി. ഇതൊരു സ്മൂത്ത് പ്ലാസ്റ്റർ കുട്ടിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, അതൊക്കെ അവർ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ നമ്മളിതുപോലെ ടെക്സർ കുട്ടി സാധാരണ കുറച്ച് ഫാസ്റ്റാക്കില്ല, എല്ലാവരും ടെക്സർ കുട്ടി ഇടുന്ന പോലെ തന്നെ നമ്മൾ വരുന്നത്. പക്ഷേ ഇതിലൊരു വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കരിങ്കല്ലിന് വേണ്ടി ഇതുപോലെ ഒരു ഫ്ലവർ വരയ്ക്കുകയാണ്. ഫ്ലവർ വരച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് ആണ് നമ്മൾ ഫ്ലവർ വരച്ച് തുടങ്ങിയിരിക്കുന്നത്. കുറച്ച് ഫാസ്റ്റാണ്, കാരണം നിങ്ങളെ ഒരുപാട് ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് കാണേണ്ടതെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷെ നിങ്ങൾക്ക് ലാസ്റ്റ് ഭാഗം മാത്രം കണ്ട ഒന്നും മനസ്സിലാകാത്തതുകൊണ്ടാണ് നമ്മളിതൊന്ന് വാടിയതിന് ശേഷം ഈ ഫ്ലവറൊക്കെ വരയ്ക്കേണ്ടത്. അപ്പം ഞങ്ങളെ ഒരു ചാനലിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഞങ്ങളുടേതായ സ്റ്റൈലായിരിക്കും എപ്പോഴും വീഡിയോ ചെയ്യാറ്. മറ്റുള്ളവരെ അനുകരിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്ന കൂടുതലും പെയിൻറ്റേഴ്സാണ്, അവർക്ക് ഉപകാരപ്രദമാണ്, അതുപോലെ മറ്റുള്ള ആളുകൾക്കും ഉപകാരപ്രദമാകട്ടെ. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ വരച്ച് കഴിയാനായിട്ടോ സുഹൃത്തുക്കളെ. ഇനി നമ്മൾ ഒരു ദിവസം മാറ്റി വെച്ചു, അതിനുശേഷം ഫിറ്റത്തെ ദിവസമാണ് നമ്മൾ ഇൻഡിക്കോടെ ബ്ലാക്ക് എമർഷനാണ് അടിക്കുന്നത്. ഇത് ഇത്രയും വ്യക്തമായി പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതത്രയും നല്ലതല്ലേ. അതുകൊണ്ടാണ് ടെക്സർ കുട്ടി ആർക്കും ഓരോരുത്തർ ഐഡിയക്ക് ചെയ്യാൻ കഴിയുന്നൊരു മെറ്റീരിയൽ കൂടിയാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇൻഡിക്കോടെ ബ്ലാക്ക് എമർഷനാണ് അടിക്കുന്നത്. ഇതിൻ്റെ ഒരു അവസാന ഒരു സസ്പെൻസ് ഉണ്ട്, അതിലാണ് ഇതിൻ്റെ ശരിക്കുള്ളൊരു കളർ മിക്സിങ് വരുന്നത്. ഇതാണ് നമ്മൾ ബ്ലാക്ക് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ആ പിറ്റത്തെ ദിവസം, മൂന്ന് ദിവസം കൊണ്ടാണ് ഇത് ചെയ്തു തീർക്കുന്നത്. ഇതാണ് നമ്മുടെ ക്ലിയറും അതിലേക്ക് ലേസം മെറ്റാലിക് പൗഡറും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് മൂന്ന് ടെക്സ്ചർ കുട്ടിയുള്ളത് റസ്റ്റിക്, പെർലിന, അതുപോലെ സൂപ്പർ ഫൈന്. ഈ റസ്റ്റിക്കിൽ തന്നെ രണ്ടായിട്ടുണ്ട്, റസ്റ്റിക് ഫൈന്, റസ്റ്റിക് റെഗുലർ. അതുപോലെ പെർലിനയില് രണ്ടായിട്ടുണ്ട്, പെർലിന ഫൈന്, പെർലിന റെഗുലർ, പിന്നെ സൂപ്പർ ഫൈന്. ഇത് സ്റ്റോൺ പുട്ടിയല്ല, തരി ആയിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ തിക്നെസ് ബേസ് ചെയ്താണ് ഇതിന്റെ ഡിഫറൻസ്. ഏറ്റവും തരി കൂടിയതാണ് റസ്റ്റിക് റെഗുലർ, പിന്നെ അതിന്റെ ഫൈനാണ് റസ്റ്റിക് ഫൈന്, പിന്നെ അതിൻ്റെ നാട്ടിൽ തരി കുറഞ്ഞതാണ് പെർലിന റെഗുലർ, അതിൻ്റെ ഫൈനാണ് പെർലിന ഫൈന്, പിന്നെ സൂപ്പർ ഫൈന്. സൂപ്പർ ഫൈന് ഏറ്റവും തിക്നെസ് കുറഞ്ഞത്. റസ്റ്റിക്ക് ഒക്കെ ആണെങ്കിൽ 3 mm തിക്നെസ് വരും, പെർലിന ആണെങ്കിൽ ഒരു 2 mm തിക്നെസ് വരും, സൂപ്പർ ഫൈന് 1 mm തിക്നെസ്. അപ്പോൾ ഏറ്റവും കട്ടി കൂടിയത് റസ്റ്റിക്ക്, അതിലേയും കുറഞ്ഞത് പെർലിന, അതിലേയും കുറഞ്ഞത് സൂപ്പർ ഫൈന്.